വെൽക്കം ബാക്ക് ടു ലേണിംഗ് മീ ശ്രീഭാമ ശ്രീഭാമ മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ഇന്ന് മിസ് വന്നിട്ടുള്ളത് ദാ നിങ്ങൾ നിങ്ങളെല്ലാവരും ഈഗർലി വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരും അതിന് വേണ്ടിയായിരുന്നു വെയിറ്റ് ചെയ്തതെന്ന് മിസ്സിന് അറിയാം അപ്പൊ ഓരോരോ ഡേറ്റും മിസ് കറക്റ്റായി പറഞ്ഞുതരാം ഏതൊക്കെ ഡേറ്റ് ആണ് ഏതൊക്കെ സബ്ജക്റ്റാണ് പറഞ്ഞുതരാം നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം നിങ്ങളുടെ കലണ്ടറിൽ മാർക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് ഓരോരോ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടിട്ട് തുടങ്ങാം ദിവസങ്ങളില്ല വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ സോ വേദം ടൈം വേസ്റ്റ് ചെയ്യാൻ നേരിട്ട് നമ്മൾ ടൈം ടേബിളിലോട്ട് പോവാം ദേ നോക്കിക്കോ നിങ്ങൾക്ക് പതിനൊന്നാം തീയതിയാണ് മക്കളെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്നാം തീയതി നിങ്ങൾക്ക് വരുന്നത് മലയാളം അറബിക് ആണ് വെച്ചാൽ നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണ് അറബിയാണോ ആണോ സംസ്കൃതമാണോ മലയാളമാണോ അതാണ് നിങ്ങൾക്ക് പതിനൊന്നാം തീയതി വരുന്നത് പന്ത്രണ്ടാം തീയതി നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആണ് സബ്ജക്റ്റ് വരുന്നത് ദെൻ പതിമൂന്നാം തീയതി നിങ്ങൾക്ക് മലയാളം സെക്കൻഡ് ആണ് എക്സാമിന് വരുന്നത് ആ പഠിപ്പിച്ചാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ ആ മൂന്ന് ദിവസങ്ങളിൽ പഠിപ്പിച്ചാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത് എന്നാൽ പതിനാല് പതിനഞ്ച് ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് ഇതിന് വേണ്ടിയിട്ട് സോഷ്യൽ സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഈ ശനി ഞായറൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എല്ലാ സബ്ജക്റ്റിനും അതിൻ്റെതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ആൻഡ് പതിനേഴാം തീയതി ആ ബേസിക് സയൻസിൻ്റെ എക്സാം ആണ് വരുന്നത് പതിനെട്ടാം തീയതി മാത്സ് പത്തൊമ്പതാം തീയതി ഹിന്ദി അടുപ്പിച്ച് അടുപ്പിച്ച് നിങ്ങൾക്കൊരു ഗ്യാപേ തരുന്നില്ല അത്രയും ടൈമിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ആയിട്ട് ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് അതിനനുസരിച്ച് പഠിക്കുക ഡമിസ് വേണമെങ്കിൽ നമ്മുടെ വന്നിട്ടുള്ള നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുള്ളത് കാണിച്ചു തരാം ഇങ്ങനെയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് സർക്കുലറിൽ വന്നിട്ടുള്ളത് അഞ്ചാം ക്ലാസ്സിന്റെ ഡമിസ് ഇവിടെ ഈ റൗണ്ട് ചെയ്ത് വെക്കുന്ന ഇതാണ് അഞ്ചാം ക്ലാസ്സിന്റെ കേട്ടോ ഇതാണ് അഞ്ചാം ക്ലാസ് നിങ്ങൾക്ക് ഉള്ളത് അത് അഞ്ചാം ക്ലാസ്സിൽ സമയമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് പതിനൊന്നാം തീയതി നിങ്ങൾക്ക് ബിഫോർ ഫോർനൂൺ ആണ് മലയാള അറബിക്കൽ ലാംഗ്വേജ് വരുന്നത് ആൻഡ് അത് കഴിഞ്ഞ് പന്ത്രണ്ടാം തീയതി നിങ്ങൾക്ക് വരുന്നതാണ് ഇതാ ഇംഗ്ലീഷ് അത് ും ഫോർനൂൺ ആയിരിക്കും ബിഫോർ എന്ന് വെച്ചാൽ രാവിലെ ആയിരിക്കും ഒരു പത്ത് ടു പന്ത്രണ്ട് കാലത്ത് ടൈമിലായിരിക്കും പതിമൂന്നാം തീയതി നിങ്ങൾക്ക് മലയാളം സെക്കൻഡ് ആണ് പതിമൂന്നാം തീയതി നിങ്ങൾക്ക് വരുന്നത് പതിനാറാം തീയതി പിന്നെ വരുന്നുണ്ട് പതിനാറാം തീയതി സോഷ്യൽ സയൻസ് വരുന്നുണ്ട് അതും ഫോർനൂൺ ആണ് മെച്ചൂറിറ്റി അല്ല നിങ്ങൾക്ക് ഫോർനൂൺ ആണ് വരുന്നത് പതിനേഴാം തീയതി നിങ്ങൾക്ക് ഇതാ സയൻസിന്റെ സയൻസിൻ്റെ ഫോർനൂൺ ആണ് രാവിലെ തന്നെ നിങ്ങൾക്ക് എന്താണ് എക്സാം ഉണ്ടായിരിക്കും പതിനെട്ടാം തീയതി നിങ്ങൾക്ക് വരുന്നത് മാത്സ് ആണ് അപ്പോൾ ഒന്നിനും സമയമില്ല നന്നായിട്ട് കറക്റ്റ് ടൈം എടുത്ത് ആയിട്ട് പഠിക്കുക ലാസ്റ്റ് എക്സാം വരുന്നത് പത്തൊമ്പതാം തീയതി ഹിന്ദി അതോട് കൂടിയിട്ട് നമ്മുടെ എക്സാമുകൾ തീർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക ഇപ്പം തന്നെ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക സോ എല്ലാ മക്കൾക്കും എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് അടിപൊളിയായിട്ട് എക്സാം എഴുതാ തകർക്കുക അപ്പോൾ നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് ബൈ നെക്സ്റ്റ് വീഡിയോ കാണാം ബ ബൈ